തെയ്യം എന്ന മഹാസങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ കോലത്തിരി മഹാരാജാവിൻ്റെ അടുക്കൽ നമ്മൾ തുടങ്ങേണ്ടി വരും. യഥാർത്ഥത്തിൽ ഈ തെയ്യത്തിൻ്റെ അടിസ്ഥാന ശിലയിട്ടത് മഹാനായ കോലത്തിരിയും അതുപോലെ തന്നെ നമ്മളെ കരിവള്ളൂർ മണക്കാടൻ ഗുരുക്കളും ഇവരാണ് തെയ്യത്തിൻ്റെ ഇതിവൃത്തം തയ്യാറാക്കിയ മഹാപണ്ഡിത ചേട്ടന്മാർ. 1000 മണിയർ നിരങ്ങിയാലേ അര മലയനാകും എന്നാണ് ഞങ്ങളെ പഴമക്കാർ പറയുന്നത്. തേജസ്വിനി വളർത്തിയ വിപ്ലവ മണ്ണിൽ ജനിച്ച് ഗതകാലത്തിലെ കടുത്ത സാമൂഹികാന്തരീക്ഷത്തിലൂടെ കടന്നുവന്ന് കർഷക പ്രസ്ഥാനത്തിൻ്റെ പോരാളിയായി പ്രവർത്തിക്കുകയും കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ വാർഡ് മെമ്പറായും 2017 ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീ കേളുപണിക്കർ. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ ശ്രീ കേളുപണിക്കരോടൊപ്പം നമുക്ക് അല്പനേരം ചിലവഴിക്കാം. പണിക്കർ നമസ്കാരം. പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ തെയ്യത്തെക്കുറിച്ച് അറിയുവാനായിരിക്കും താല്പര്യം. അതിനു മുൻപ് പണിക്കരെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാമെന്ന് കരുതുന്നു. ജനനം, വിദ്യാഭ്യാസം, അന്നത്തെ സാമൂഹികാന്തരീക്ഷം എന്നിവയൊക്കെ ഒന്ന് പറയാമോ? എനിക്ക് ഏറ്റവും അധികം സന്തോഷം എൻ്റെ അമ്മ വീണ് മരിച്ച ഒരു മണ്ണിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. ആ അമ്മയുടെ മരണമാണ് എൻ്റെ വിദ്യാഭ്യാസത്തിന് തടസ്സമായിരുന്നത്. അമ്മ മരിച്ചതുകൊണ്ട് എൻ്റെ കീഴിലല്ലോ രണ്ട് അനുജന്മാർ, അനുജത്തിയും അനുജനും, രണ്ടാൾ, അവരെ നോക്കാണ്ട് ഉത്തരവാദിത്തം എൻ്റെ പേരിടയ്ക്ക് വന്നു. ഞാൻ ചെറുതാണ്, എൻ്റെ അച്ഛന് ഞങ്ങൾ പോറ്റാനുള്ള പടാപ്പാട് പെടുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൽ ചേർന്നെങ്കിലും വേണ്ട പോലെ പഠിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കുറച്ചും കൂടെ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ വീണ്ടും ഒരു കല്യാണം കഴിച്ച് ഞങ്ങളെ രക്ഷിക്കാൻ. അച്ഛനൊരു കല്യാണ സുഖത്തിന് വേണ്ടിയിട്ടുള്ള രൂപത്തിലല്ല, ഞങ്ങളെ കട്ടപ്പാട് മാറ്റാൻ മതി. ആ കല്യാണം കഴിച്ച സ്ത്രീയും ഞങ്ങളെ ഇടുന്നെല്ലാം അച്ഛനെയും ഞങ്ങളെ ഒഴിവാക്കി പോയി. അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ലാതെ കൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം പൂർണ്ണമായി ഒഴിവാക്കി. ഞാൻ വീട്ടിൽ 2-3 കാര്യം എൻ്റെ അനിയന്മാരെയും നോക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം 3-ാം ക്ലാസ് വരെയാണ് സത്യത്തിൽ ഞാൻ പഠിച്ചത്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ചായോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു. അന്നത്തെ ചുറ്റുപാടിൽ പഠിക്കൽ എന്ന് പറഞ്ഞാൽ പ്രയാസകരീ കാര്യമാണ്. ജീവിക്കാൻ തന്നെ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛനൊരു നാട്ടുവൈദ്യൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അല്പസ്വല്പം നല്ല രൂപത്തിൽ ജീവിച്ച് പോകുന്നത്. അച്ഛനറിയാതെ ആൾ കിണാവൂർ കരിന്തളം പഞ്ചായത്തിൽ ആരും ഉണ്ടാവില്ല. കുട്ടികളെ ചികിത്സയാണ് അച്ഛൻ്റെ പ്രധാനപ്പെട്ട തൊഴിൽ. അച്ഛന് ഞങ്ങളോട് വലിയ സ്നേഹം ഒരു അതിൻ്റെ അളവ് പറയാൻ എനിക്കാവില്ല. അത്രമാത്രം വലിയ സ്നേഹത്തിൽ അച്ഛൻ വളർത്തി. പിന്നീട് ഞങ്ങൾ അച്ഛൻ ഒരു കല്യാണം കൂടെ കഴിച്ചു. അമ്മ മരിച്ചവൻ്റെ 3-ാമത്തെ കല്യാണം, മരിച്ചവൻ 2-ാമത്തെ കല്യാണം 7 മലയാണ് കഴിച്ചത്. 7 മല റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് വടക്ക് ഭാഗത്തുള്ള ഒരു വീട്ടിൽ പടത്തുറോൻ എന്ന് പറയുന്ന അയാളെ മകളെയാണ് കഴിച്ചത്. ആ വലിയ അമ്മ വന്നതോടുകൂടിയാണ് ഞങ്ങൾ ജീവിതത്തിന് ഒരു വഴിത്തിരിവായത്. ഊറ് ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അന്നേരം ഈ പൊയ്യയിൽ പൊയ്യ കൊണ്ടിട്ട് എടുത്തിട്ടുണ്ട്, പൊയ്യയിൽ എടുത്ത്. അപ്പോൾ ആ ഓറ് ഞങ്ങൾ വിളിക്കൽ ഏട്ടി എന്നാണ്, അച്ഛൻ്റെ ഭാര്യ ആയാലും ഏട്ടീനെ വിളിക്കലും. എല്ലാ അർത്ഥത്തിലും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ രക്ഷിച്ച ഒരമ്മയാണ് അച്ഛൻ്റെ 2-ാമത്തെ ഭാര്യ. ഓറാണ് ഞങ്ങളെ പൊതുസമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ച ഒരമ്മ. അങ്ങനെ നമ്മളെ നാട്ടിൽ നാട്ടാചാരപ്രകാരം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതുപോലെ ജാത്യാചാര കുലാചാര നിയമങ്ങളെല്ലാം വല്ല പ്രാകൃതമായി നടക്കുന്ന ഒരു കാലം കൂടിയാണ്. ഏത് വീട്ടിൽ കയറണമെങ്കിലും പുറത്തു നിന്നിട്ട് ചോദിക്കണം, എന്നിട്ട് ആരോ സമ്മതം ഉണ്ടെങ്കിൽ കളത്ത് കയറാൻ പറ്റും. അങ്ങനെയുള്ള നാടാണ്. അതിൽ കുറച്ചും കൂടെ വ്യത്യസ്തമായ നാടാണ് കണിയാട എന്ന് പറയുന്ന പ്രദേശം. അത്രയും 30 വീടാണ് ഈ കണിയാട എന്ന് പറയുന്ന പ്രദേശത്ത് ആകെ ഉള്ളത്. ആ 30 വീടും ഈഴവ സമുദായത്തിൻ്റെ വീടാണ്. അതിന് പിന്നെ വേറെ ആരുമില്ല. പ്രബലമായ 4 തറവാടുകൾ കണിയാട ഉണ്ട്. 1 കാവുന്തലക്കാൽ തറവാട്, അത് പാലാത്തിയൻ എന്ന് പറയുന്നവരുടെ തറവാടാണ്. 2-ാമത്തേത് തോട്ടുംപത്ത്, അത് കണ്ണംകുന്നിലെ കൊടക്കാർശൻ്റെ ഒളോടുത്തിയൻ്റെ തറവാടാണ്. 3-ാമത്തെ മീത്തിലെ വീട്,
അതും ഒളോർത്തിൻസന്മാരുടെ തറവാട്, നമ്മൾ സി എം ജനാർദ്ദൻ്റെ എല്ലാം തറവാടാണ്. അവരെല്ലാം പ്രമുഖന്മാരായും പ്രബലന്മാരുമായ ഒരുപാട് ദൈവങ്ങൾ. ആ രണ്ട് തറവാട്ടിലും ഉച്ചോളിക്കടത്ത് ഭഗവതിയാണ് പ്രധാനപ്പെട്ട അവരെ ധർമ്മദൈവം. ചെറളത്ത് ഭഗവതി, പാടാങ്ങര ഭഗവതി, ഉച്ചോളിക്കടത്ത് ഭഗവതി, പെരുദേവത, ചാമുണ്ടി, കുളിയൻ, അച്ഛൻ തെയ്യം, ഇത്രയും തെയ്യങ്ങൾ ഈ രണ്ട് തറവാട്ടിലുമുണ്ട്. പിന്നീടില്ല നാലുപുരപ്പാടാണ്. ഒരുപക്ഷേ നമ്മൾ അള്ളട സ്വരൂപത്തിൻ്റെ അകത്ത് തന്നെ ഈഴവ സമുദായത്തിന് കളരി എന്ന് പറയാൻ, അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കളരി ഉള്ള സ്ഥലമാണ് നാലുപുരപ്പാട്. പാലാത്തിയറെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു വലിയ തറവാടാണ്. ആടിയും പെരുങ്കളിയാട്ടത്തിൻ്റെ തെയ്യത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തേണ്ട ഭാഗ്യം കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ നാട് കണിയാട എന്ന് പറയുന്ന നാട് എങ്ങനെ നമ്മൾ നിങ്ങൾ വേണം ഒരു പരീക്ഷണം നടത്തിക്കോ, ഒരു പഴയ കാലത്തിന് സാമൂഹ്യമായി വലിയ മുന്നേറിയ നാടാണ്. ഇവിടെ ജാതി ചിന്താഗതികളോ അയിത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും അന്നുമില്ല, ഇന്നുമില്ല. ഇന്നിപ്പോൾ ഒരുപാട് 10, 36, 40 വീടായിട്ടുണ്ട്. അന്ന് 30 വീടേ ഇല്ലും. ആ മാറ്റത്തിൽ കൂടിയാണ് ഞാൻ വളർന്നു പോകുന്നത്. അതിൻ്റെ പിറകിൽ അന്നത്തെ ജാതി കുല ജാത്യാചാര കുലാചാരത്തിൻ്റെ ഭാഗമായുള്ള ജാത്യാചാരം ഉണ്ടല്ലോ, തൊട്ടുകൂടായ്മയുണ്ട്, തിണ്ടിക്കൂടായ്മയുണ്ട്, അതൊക്കെ ഉണ്ട്. അതിനെല്ലാം നമ്മൾ മറികടക്കണമെങ്കിൽ നമ്മുടെ മനുഷ്യ പെരുമാറ്റ ഗുണം പോലെ ആകും, മറ്റാവില്ല. നമ്മൾ പോയിപ്പം മാവൂറിലും പോയാൽ അഞ്ചില്ലക്കാർ എന്ന് പറഞ്ഞാൽ തന്നെ പ്രബലം മാറാം. തല്ലാനും കൊല്ലാനും കുലാധികാരമുള്ള മഹാന്മാരായിട്ട് ജനിച്ചവരാന്നവർ, ഹൈക്കോടമാറായാലും അതുപോലെ തന്നെ നമ്മൾ അയ്പ്പുറത്ത് വീട്ടുകാരായാലും അയ്പ്പുറത്തെല്ലാം മനുഷ്യനെ കെട്ടിത്താക്കുന്ന ആടെ അങ്ങനെ കുറേ പേരുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ പേര് പൊണോടം, മുതുവലം, താത്തടുക്കോത്ത്, തച്ചടത്ത്, കൊല്ലടത്ത്. മനുഷ്യനെ കൊല്ലുന്ന സ്ഥലത്ത് കൊല്ലടം, തല്ലുന്ന സ്ഥലത്ത് തല്ലടം, താക്കുന്ന സ്ഥലത്ത് താത്തടുക്കോത്ത് എന്ന് പറയുന്ന ഒരു ചരിത്രം ഉറങ്ങുന്ന നാടാണ് കണാവൂർ. മാത്രമല്ല അവിടെയാണ് ഏറ്റവും പ്രശസ്തമായ നാല് ദേശത്തിൻ്റെ ആരൂഢസ്ഥലം കിരാതീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും. അവിടെ അവിടെയാണ് കണാവൂർ അയ്യപ്പൻ്റെയും കിരാതീശ്വരൻ്റെയും ആസ്ഥാനം. അവിടെ ഒരുപാട് ദൈവങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. ആ നാട്ടിൽ കൂടിയാണ് ഞാൻ ചെറിയപ്പോൾ വളർന്നു വന്നത്. അപ്പോൾ അന്നത്തെ നാടുവാഴിത്ത സാമൂഹ്യ വ്യവസ്ഥയുടെ എല്ലാ നീരാളി കൈകളും എന്നെപ്പോലുള്ള പാവങ്ങളെ പിടിച്ചിട്ടുണ്ട് എന്ന് അധികം അതിശയിക്കാൻ ഞാൻ തയ്യാറല്ല. അതിൽ കൂടിയാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. സന്തോഷങ്ങളും ആ കൂട്ടത്തിലുണ്ടായി. ഒരുപാട് നല്ല മനുഷ്യന്മാർ കണാവൂർ നാട്ടിൽ എന്നോട് ഇന്നും ബഹുമാനത്തോടെ കാണുന്ന ഒരുപാട് നല്ലവരുണ്ട്. ഇന്ന് വിദ്വേഷങ്ങളൊന്നും കണാവൂർ നാട്ടിലില്ല. പണ്ട് അങ്ങനെയല്ല. പണ്ട് എൻ്റെ അച്ഛൻ ഒരു ഇല്ലിക്കുന്നം മുണ്ട് എന്നറിയും, പണ്ടത്തെ മുണ്ട്. നിങ്ങളെല്ലാം അച്ഛൻ്റെ അച്ഛനിൽ ഉടുത്ത മുണ്ടായിരിക്കും അത്, ഇല്ലിക്കുന്നം മുണ്ട് എന്നേ പറയൂ. ഞാൻ ആ മുണ്ട് ഉടുത്തിട്ട് പോകുമ്പോൾ കണാവൂർ കണ്ടത്തിൽ നാട്ടിപ്പണി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ചളിയും വെള്ളം തെറുപ്പിച്ച് എൻ്റെ അച്ഛൻ്റെ മുണ്ട് വികൃതമാക്കി അച്ഛൻ എൻ്റെ വീട്ടിൽ കണാവൂർ ഞങ്ങളെ തറവാട്ട് വീട്ടിലേക്ക് വന്നു മുണ്ടാടെ മാറ്റിവെച്ച് കരഞ്ഞിട്ട് മറ്റൊരു മുണ്ട് ഉടുത്തിട്ട് പോയൊരു ചരിത്രം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. അതിപ്പോൾ മാറി, ഇപ്പോൾ ഒരുപാട് മാറി. പിന്നെ ആ കണാവൂർ നാട്ടിൽ വെച്ചിട്ടാണ് ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഞാൻ. ആടെ ഒരുപക്ഷേ കണാവൂർ കിടന്നുള്ള പഞ്ചായത്തിലെ ഏറ്റവും ഇതിഹാസമായ ഒരു സമരം നടന്ന കണ്ടാണ് കണാവൂർ. കണ്ടത്തിൽ കൂലി കൊടുക്കൂല പണിയെടുക്കുന്ന പെണ്ണിന്. അപ്പം ഞാൻ കർഷക തൊഴിലാളികൾ ഏരിയ സെക്രട്ടറി, അപ്പോൾ പറഞ്ഞ് സമരം നടത്തണം തീരുമാനിച്ചു. പാർട്ടിയോട് അന്വേഷിച്ച് സമരം പ്രഖ്യാപിച്ചു. 1.5 rupees 2 rupees ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കൂലിയാണ്. ആ കൂലി പോയി ആടെ പറഞ്ഞപ്പോൾ കണ്ടത്തിന് ഇറങ്ങാൻ തയ്യാറില്ല ആൾ. അപ്പോൾ കുറേയും കൂടെ ഷാർപ്പായി, നല്ല ഗൗരവത്തിൽ എല്ലാവരും കൂടെ ഇടപെട്ടപ്പോഴാണ് ഇവരെല്ലാം കണ്ടത്തിന് മേലെ കയറിയത്. അത് എനിക്ക് തോന്നുന്നു അയ്യങ്കാളി നടത്തിയ പോലത്തെ സമരം. അയ്യങ്കാളിയായി ഞാൻ സാമ്യപ്പെടുത്താനല്ല പറയുന്നത്, കാർഷിക മേഖലയിൽ അയ്യങ്കാളി നടത്തിയ പോരാട്ടത്തെ എപ്പോഴും സ്മരിക്കണം. അത് വെച്ചുകൊണ്ടാണ് കണാവൂർ ഈ പോരാട്ടം നടത്തിയത്. അവിടുന്ന് അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. 68 ഞാൻ പാർട്ടിയിലേക്ക് വരുന്നത്. ആ പാർട്ടിയിലേക്ക് വരുമ്പോഴും എനിക്ക് വേണ്ടത്ര സാമൂഹ്യ ബോധമോ രാഷ്ട്രീയ ബോധമോ ഒന്നുമില്ല. ഒന്നുമില്ലാത്ത പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഹരിശ്രീ അറിയാതെ ഒരാളായിട്ടാണ് ഞാൻ പാർട്ടിയിലേക്ക് വന്നത്. ആദ്യം ഞാൻ ആരോടും ഞാൻ പാർട്ടി മെമ്പറൊന്നും പറഞ്ഞിട്ടില്ല, അന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചും തെയ്യം കെട്ടുന്ന മലയൻ വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവർക്ക് ഞങ്ങൾ പാർട്ടിക്കാരെന്ന് പറയാൻ അന്നത്തെ കാലത്ത് പറ്റൂല. ഇന്നും പറ്റാത്തവരുണ്ടല്ലോ, ധൈര്യസമേതം പറയാൻ നമുക്ക് അത്ര കഴിയാത്തൊരു കാലമാണ്. പിന്നീട് നമ്മുടെ മുക്കള ചെണ്ടാട്ടിനെ പോലുള്ള, കാവൂർ സഖാവ് നാരാട്ടിനെ പോലുള്ള
ചന്ദു ഓഫീസറെ പോലുള്ള, പി വി അമ്പുഞ്ഞാട്ടിനെ പോലുള്ള, കെ പി കൃഷ്ണാട്ടിനെ പോലുള്ള ധീരന്മാർ, അവരുടെ ആത്മധൈര്യവും നിർദ്ദേശവും ഉപദേശവുമാണ് എൻ്റെ വളർച്ച എൻ്റെ ഇന്നത്തെ ഞാൻ എത്തിയ അവസ്ഥയിലേക്കുള്ള വളർച്ചയുടെ പ്രധാന ഒരു അടിത്തറ അവരാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്ന് അവരെ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. അവരിപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞവരെല്ലാം മരിച്ചു, എല്ലാം മരിച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ആ മഹാപ്രതിഭകൾ നമുക്ക് തന്നേച്ചു പോയ നല്ല കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ അത്ര പറഞ്ഞു. ഇതാണ് അന്നത്തെ കാലത്തെ നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, അന്ത്യോളം അന്ത്യക്ക് പണിയെടുത്താൽ നമ്മൾ അന്നത്തെ വിശപ്പ് മാറ്റാം, അത്രമാത്രമാണ്. മുക്കാൽ നെല്ലും മൂഴക്കരിയും മണിക്കുന്ന കാലം മാറി ഒന്നേകാൽ റുപ്യാണ് ഒരു തൊഴിലാളിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടുന്നത്. അത് മാറണം എന്ന് പറഞ്ഞ സമരം, അതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം മാറി ഇപ്പം നമ്മൾ ഒരു മനോഹരമായ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ലേശം സന്തോഷം മനസ്സിനുണ്ട്. പിന്നെ നിങ്ങളെപ്പോലല്ലേ വിശ്വരന്മാരായ നല്ല കലാ കായികപരമായി വളർന്നിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ നിങ്ങളെല്ലാം ശേഷിക്കൊണ്ട് എനിക്കറിയാം. ആ അറിയുന്നത് അതൊരു വലിയ അനുഭവമായി ഞാൻ കാണുന്നു. ഒരുപാട് പ്രതിഭാശാലികൾ നമ്മുടെ നാട്ടിൽ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസിൽ ഏറ്റവും നല്ല ജോലി ചെയ്യുന്ന നിങ്ങളെപ്പോലത്തെ ഞാൻ പോകണ ഒരു കാണിക്കാം, അജി എൻ്റെ പേര്. ഇപ്പം എൻ്റെ ജീവചരിത്രം ഞാൻ എഴുതുമ്പോൾ എന്നെ സഹായിക്കുന്ന അജിയാണ്. നമ്മൊരു വിഷയം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് അങ്ങോട്ട് പറയണ്ട, അത് അപ്പോഴൊക്കെ അത്രയും എഴുതി വെക്കും, എന്നിട്ട് വായിച്ച് കേൾപ്പിക്കും തെറ്റുണ്ടോ എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പം ആ എൻ്റെ ജീവിതം ഞാൻ നടന്നു വന്ന വഴികൾ അതാണ് ഞാൻ പേരിട്ട്. അതിലെല്ലാം ഉണ്ട്, തെയ്യമുണ്ട്, ജാത്യാചാരങ്ങളുണ്ട്, കുലാചാരങ്ങൾ എല്ലാം ഉണ്ട്. ഈ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളെ സമുദായം എന്ന് പറഞ്ഞാൽ മലയ സമുദായം, അങ്ങനെ പറഞ്ഞാലേ ഞങ്ങളെ സമുദായം എന്ന് മനസ്സിലാവും. മലയ സമുദായം, വണ്ണാൻ സമുദായം, പൊലയ സമുദായം, വേല സമുദായം, പിന്നെ നൽക്കത്തായ സമുദായം, മാവില സമുദായം, ഇവരെല്ലാം തെയ്യം കെട്ടുന്നവർ. ആറോളം സമുദായങ്ങൾ ജാതികളാണ് തെയ്യം കെട്ടുന്നത്. ആ തെയ്യം കെട്ടുന്നവരിലും ജാത്യാചാരമുണ്ട്. എല്ലാവർക്കും എല്ലാ സ്ഥലത്തും തെയ്യം കെട്ടാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഞാൻ കെട്ടുന്ന ഇപ്പുറത്തെ മുണ്ടി മറ്റവർക്ക് കെട്ടാൻ കഴിയില്ല. അത് തെയ്യത്തിലും എന്തെന്ന് ജാത്യാചാര കുലാചാരത്തിൻ്റെ ഭാഗമായി അകറ്റി നിർത്തുന്ന ഒരു സമീപനം ഇന്നും നമ്മളെ നാട്ടിലുണ്ട്. ദൈവത്തിനെ അങ്ങനെ മാറ്റുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, അത് മാറ്റുന്നത് നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നാടുവാഴിത്ത വ്യവസ്ഥയുടെ ഭാഗമായി ഉണ്ടാക്കി വെച്ച നടപടിക്രമങ്ങളാണ് അതിനെ എനിക്കോ നിങ്ങൾക്കോ നിഷേധിക്കാൻ കഴിയാത്തൊരവസ്ഥയും ഉണ്ട് എന്നാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാൻ. ഇത്രയും കാര്യമാണ് എൻ്റെ സാമൂഹ്യ ചുറ്റുപാട്. പിന്നീട് ഞാൻ പാർട്ടിയിൽ വന്നു, പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി, കണിയാട് ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയായി, പിന്നീട് ചായ്വത്ത് ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയായി, പിന്നീട് പന്നിത്തടം ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയായി, പിന്നീട് പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ വന്നു. പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പൊതുസമൂഹം അറിയുന്നത്. അതിൻ്റെ ശേഷം പിന്നെ രക്ഷയില്ല, പിന്നെ പൊതുസമൂഹത്തിൽ വന്നു, പിന്നെ ഞാൻ പാർട്ടി എ സി മെമ്പറായി. അപ്പോൾ കർഷക തൊഴിലാളി യൂണിയൻ്റെ കാസർഗോഡ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായി ഞാൻ കെ കുഞ്ഞിരാമേട്ടനും അതുപോലുള്ള പ്രഗത്ഭരായ നേതാക്കന്മാർ നയിക്കുമ്പോൾ എൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിച്ചു. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ഒരുപാട് ബന്ധുക്കളും സ്വന്തക്കാരും നമുക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് പാർട്ടി സഹാക്കളും നല്ലവരായ ഒരുപാട് മനുഷ്യസ്നേഹികളും നമുക്കുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിലനിർത്താം, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഒരാളെയും വെറുപ്പിക്കുന്ന ഒരു പ്രസംഗമോ പ്രവർത്തനമോ നടത്തിയില്ല. പാർട്ടിയുടെ തീരുമാനം, പാർട്ടിയിൽ ലൈൻ വെച്ചിട്ടേ ഞാൻ പ്രസംഗിക്കലും, അതിനപ്പുറം കടന്ന പ്രസംഗമില്ല. ചില പരീക്ഷ ഷാർപ്പായിട്ട് പറയേണ്ടി വരും, അത് രാഷ്ട്രീയത്തിലുണ്ടാകുന്ന പ്രശ്നമാണ്. ഇതാണ് എനിക്ക് പൊതുവിൽ പറയാനുള്ളത്. അതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ഗുണമാണ് നമ്മളെ ജീവിതത്തിൻ്റെ, എൻ്റെ ജീവിത പ്രവർത്തനത്തിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള എൻ്റെ വിനയത്തിൻ്റെ ഒക്കെ ഗുണമാണ് ഞാൻ മത്സരിച്ചപ്പോൾ എനിക്ക് കിട്ടി പോട്ട്. കാവൂർ കരിന്തളം പഞ്ചായത്തിൽ കൂവാറ്റി വാർഡിൽ കമ്മ്യൂണിസ്റ്റുകാരന് ജയിച്ചു വരാൻ സാധ്യമല്ല, എല്ലാവർക്കും അറിയാം. കാവൂർക്കാർക്ക് മൊത്തം എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം. ആടെയാണ് എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത്. അപ്പോൾ ഞാൻ സതീശ്ചന്ദ്രൻ, കെ പി സതീശ്ചന്ദ്രനോട് ഞാൻ പറഞ്ഞു, സഖാവേ എന്തിന് വെറുതെ നാടെ കിടന്നോ, തോറ്റിട്ട് പോകൂലേ. തോക്കലും ജയിക്കലും സാധാരണയല്ലേ, നായനാറ് തോറ്റിട്ടില്ലടോ, അതിനെന്തില്ലേ എനിക്ക് പ്രശ്നം. അങ്ങനെയാണ് നിൽക്കുന്നത്. സത്യത്തിലെ കുവാറ്റി വാർഡിന്ന് എനിക്ക് ജയിക്കാൻ കഴിയുന്നതിൽ ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിട്ടില്ല. കൊല്ലമ്പാറ മുതൽ കുവാറ്റി വരെയാണ് പ്രദേശം, ചാമക്കുയി അടക്കം കിളിയളം വലിയ, ഇന്നത് നാല് മൂന്ന് വാർഡായി ഞാൻ ജയിച്ച ഒരു വാർഡ്. ആ വാർഡിൽ പോയപ്പോൾ എനിക്ക് ജയിക്കാനുണ്ടായ അടിത്തറ തെയ്യം തന്നെയാണ്, അതിൽ യാതൊരു ആക്ഷേപവും. തെയ്യം കെട്ടാൻ പോയ എൻ്റെ അച്ഛൻ്റെയും സഹായത്തോടുകൂടി നല്ലവരായ കുവാറ്റിയ വലിയ മനുഷ്യന്മാർ കുറേ ആൾ, പക്ക കോൺഗ്രസ്സുകാർ, അവരിൽ എനിക്ക് ഒരുപാട് വോട്ട് പരസ്യമായിട്ട് തന്നിന്, അതുകൊണ്ടാണ് ഞാൻ കുവാറ്റി ജയിച്ചത്. ആ ഒരു പ്രചോദനമാണ് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോഴും എനിക്കുണ്ടായത്.
ഞാൻ വായക്കോട്ടെല്ലാം ബോട്ട് ചോദിച്ചിന്, അവിടെ നിനക്ക് കുറച്ച് ബോട്ട് കിട്ടീന്, അങ്ങനെയെല്ലാം കിട്ടിയാണോ ഞാൻ ജയിച്ചത്. അതിൽ എനിക്ക് മനസ്സിലായത് ഇനി എത്രമാത്രം ശരി തെറ്റ് എന്ന് എനിക്ക് പറയാനില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് എത്രമാത്രം വിനയുണ്ടോ അത്രമാത്രമേ ഗുണമില്ലു എന്നുള്ള ഒരു ധാരണ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്. ഇതാണ് എൻ്റെ ചെറിയ ചുരുക്കി പറയാനുള്ള സാമൂഹ്യ ചുറ്റുപാടിനെ കുറിച്ച് പറയാൻ. പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ദുരന്തം ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കൂടി തുറന്നു പറഞ്ഞാൽ എനിക്ക് ഒരു നാണക്കെടുവില്ല, എനിക്കൊരു ഇംഗ്ലീഷ് ഫോറം പൂരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല, കാരണം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല. മറ്റിപ്പോൾ പുരാണങ്ങൾ ഏത് പുസ്തകം തന്നാലും ഞാൻ വായിക്കും, അതിലൊന്നും ഒരു പ്രശ്നമില്ല. കുറച്ച് അമരവല്ലം വായിച്ചിന്, അതിപ്പം ക്ലിയറായിട്ട് ചോദിച്ചാൽ പറയാൻ വേണ്ടി കഴിയാത്തവണ്ണം പുരാണ ഇതിഹാസ പുസ്തകങ്ങൾ വായിക്കുകയും അതുപോലെ നമ്മളെ ഗ്രാമീണ അന്തരീക്ഷത്തിലുണ്ടാകുന്ന എല്ലാ പുസ്തകങ്ങളും പരമാവധി വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം RSS വിചാരധാര ഗുരുജി ഗോൾവാൾക്കർ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞു. അതുപോലെ ബൈബിള് ഞാൻ വായിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഖുർആൻ, ഇതെല്ലാം അന്നേരം എന്തിനു വായിക്കുന്ന പണിക്കറി ചോദിച്ചാൽ ഉത്തരവില്ല. നമ്മൊരു സാമൂഹ്യ മാറ്റത്തിൻ്റെ പരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇതിഹാസ ചരിത്രങ്ങൾ ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് മാത്രമല്ല ഏതൊരു മനുഷ്യനും വായിക്കുന്നത് നല്ലതായിരിക്കും. അതൊരു മോശം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ചിലവരതിനെ പരിഹസിക്കുന്നവരുണ്ട്, അത് അറിയാത്ത. ഇപ്പം ഖുർആൻ തൊടാതെ ഇസ്ലാമിൽ പെട്ട എത്ര ആളുണ്ട് എനിക്കറിയാം, കുറേ ഒരുപാട് ആളുണ്ട്. ഒരു ബൈബിളെ കാണാത്ത ക്രിസ്ത്യാനികളും ഉണ്ട്, നമ്മളെ ഗീത കാണാതെ ഹിന്ദുക്കളും ഉണ്ട്. കാണുന്നവരിൽ പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം അതെല്ലാം ഒന്നും നമ്മൾ ഇങ്ങനെ വായിച്ചു പോയാൽ നമ്മളെ ഇന്നലെകൾ എന്താണെന്ന് നമുക്കൊരു പ്രചോദനം അതിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. ചിലപ്പോൾ തെറ്റായിരിക്കാം, എൻ്റെ ചിന്താഗതി അങ്ങനെയാണ്. ആയിരാന്ന് ഞാൻ വന്ന് ഇപ്പം ഇത്ര പ്രായത്തിലും ഇവിടെ എത്തി നിങ്ങളെ പോയിട്ടുള്ള നല്ല മനുഷ്യരായി ഒരു വർത്തമാനം പറയാൻ അവസരം ഉണ്ടാക്കി തന്നതിന് നന്ദി. ആ പൂർവ്വസൂര്യകൾ നടത്തിയ കർമ്മങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവർ നടത്തിയിട്ടുള്ള ആ നല്ല കാര്യങ്ങളെ കൈമോശം വരാതെ വരും തലമുറക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഈ തെയ്യക്കോലധാരികൾക്കും തെയ്യക്കാർക്കുമുണ്ട്. അപ്പോൾ അവർ അത് വളരെ സൂക്ഷ്മതയോടെ വളരെ ബഹുമാനത്തോടെ വളരെ ഭയഭക്തി വിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു കേസാണ്.